ലത ശ്രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ബനാന ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴം ഞാൻ മിക്സിയിലേക്ക് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല, മിക്സിയിലാണ് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴം കൂടി നല്ലപോലെ മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഞാൻ രണ്ട് കോഴിമുട്ടയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് വെനില എസൻസും കൂടി ചേർത്ത് അതും മിക്സിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ, പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് തരിച്ചിട്ട് ഇതിലേക്ക് ആ പഴം ആക്കിയിട്ടുള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു കാൽ കപ്പ് ഓയിലാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഓയിൽ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അവസാനമായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അതിന് മുമ്പേ അതിലൊത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ആ ട്രേ നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൽ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് കേക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ബാറ്റർ മുഴുവൻ ഞാൻ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 180°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 40 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. നമ്മളൊന്ന് കുത്തി നോക്കുമ്പോൾ അതിലൊട്ടും വന്നിട്ടില്ല. അപ്പം നമ്മളുടെ കേക്ക് കറക്റ്റ് പാകമായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അതാ വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. അതാ കേക്ക് മുറിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പഴം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നുള്ളത് അറിയേയില്ല. വളരെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ട, ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗണേഷ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.